ഹായ്, അൻ ഇന്ററാക്റ്റീവ് സെഷൻ വിത്ത് പി സി മുസ്തഫ എന്ന പാഠത്തിൽ നിന്നുള്ള എസ്സേസ് ആണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ: അനലൈസ് ദി ഇമ്പാക്ട് ഓഫ് മുസ്തഫസ് ഏർലി ലൈഫ് എക്സ്പീരിയൻസസ് ഓൺ ഹിസ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് ബിസിനസ് ഫിലോസഫി. ഹൗ ഡിഡ് ദീസ് എക്സ്പീരിയൻസസ് ഷേപ്പ് ദ കൾച്ചർ ആൻഡ് വാല്യൂസ് ഓഫ് ഐ ഡി ഫ്രഷ് ഫുഡ്? അതായത്, മുസ്തഫയുടെ ആദ്യകാല ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വ ശൈലിയിലും ബിസിനസ് തത്വശാസ്ത്രത്തിലും ചെലുത്തിയ സ്വാധീനം ഒന്ന് വിശകലനം ചെയ്യാമോ? ഈ അനുഭവങ്ങൾ ഐ ഡി ഫ്രഷ് ഫുഡിൻ്റെ സംസ്കാരത്തെയും മൂല്യങ്ങളെയും എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? ഇതാണ് ചോദ്യം. Now take a look at the answer. Here is paragraph number 1. P.C. Mustafa's early life in a remote Kerala village was marked by poverty and a lack of basic necessities. കേരളത്തിലെ ഒരു വിദൂര ഗ്രാമത്തിലെ പി സി മുസ്തഫയുടെ ആദ്യകാല ജീവിതം ദാരിദ്ര്യവും അടിസ്ഥാന ആവശ്യങ്ങളുടെ അഭാവവും നിറഞ്ഞതായിരുന്നു. ഇറ്റ് ഹാഡ് എ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഓൺ ഹിസ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് ബിസിനസ് ഫിലോസഫി. അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വ ശൈലിയിലും ബിസിനസ് തത്വശാസ്ത്രത്തിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. ഗ്രോവിംഗ് അപ്പ് വിതൗട്ട് സ്റ്റഡി ആക്സസ് ടു ഫുഡ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിൽഡ് റെസീലിയൻസ് ആൻഡ് എ സ്ട്രോങ് വർക്ക് എത്തിക്. നന്നായി ഭക്ഷണവും വിദ്യാഭ്യാസവും കിട്ടാതെ വളരേണ്ടി വന്നത് അദ്ദേഹത്തിൽ നല്ല പ്രതിരോധ ശേഷിയും ശക്തമായ തൊഴിൽ നൈതികതയും പകർന്നു. ലേറ്റർ ഓൺ ദിസ് ബിക്കെയിം സെൻട്രൽ ടു ഹിസ് ജേർണി ആസ് എൻ ഓൺട്രപ്രണർ. അത് പിന്നീട് ഒരു സംരംഭകനെന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയുടെ കേന്ദ്ര ബിന്ദുവായി മാറി. ഹിസ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ഗേവ് ഹിം എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊവൈഡിംഗ് അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് വിച്ച് ഹാസ് ഗൈഡഡ് ഹിസ് അപ്രോച്ച് അറ്റ് ഐ ഡി ഫ്രഷ് ഫുഡ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ ആളുകൾക്ക് താങ്ങാനാവുന്നതും ഗുണമേന്മയുള്ളതുമായ ഉൽപ്പന്നങ്ങൾ നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നൽകി. ഇത് ഐ ഡി ഫ്രഷ് ഫുഡിലെ അദ്ദേഹത്തിൻ്റെ സമീപനത്തെ നല്ല രീതിയിൽ നയിക്കുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. Now friends, take a look at paragraph number 2. Mustafa's leadership style is rooted in empathy shaped by his own struggles with poverty and limited resources. മുസ്തഫയുടെ നേതൃത്വ ശൈലി സഹാനുഭൂതിയിൽ വേരൂന്നിയതാണ്. ദാരിദ്ര്യവും പരിമിതമായ വിഭവങ്ങളുമുള്ള സ്വന്തം പോരാട്ടത്തിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ് അത്. ദിസ് എംപതി ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു ഹിസ് ഫോക്കസ് ഓൺ കൺവീനിയൻസ് ആൻഡ് ക്വാളിറ്റി ഫോർ ഹിസ് കസ്റ്റമേഴ്സ്. ഈ സഹാനുഭൂതി തൻ്റെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങളും ഗുണനിലവാരവും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഐ ഡി ഫ്രഷ് ഫുഡ്സ് പ്രോഡക്ട്സ് ലൈക്ക് റെഡി ടു യൂസ് വട ബാറ്റർ അഡ്രസ് ദി എവറി ഡേ ചാലഞ്ചസ് ഓഫ് ഹോം മേക്കേഴ്സ്. ഐ ഡി ഫ്രഷ് ഫുഡിൻ്റെ ഉപയോഗിക്കാൻ പാകത്തിലുള്ള റെഡി ടു യൂസ് വട ബാറ്റർ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ വീട്ടമ്മമാരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു. ഹി ഓഫേഴ്സ് സൊല്യൂഷൻസ് ദാറ്റ് റെസ്പെക്ട് ട്രഡീഷൻ വൈൽ അഡാപ്റ്റിംഗ് ടു മോഡേൺ ലൈഫ് സ്റ്റൈൽസ്. ആധുനിക കാലത്തെ ലൈഫ് സ്റ്റൈലിന് യോജിച്ചതും ഒപ്പം പാരമ്പര്യത്തെ മാനിക്കുന്നതുമായ ആഹാര സാധനങ്ങൾ അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. ഹിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കൺസ്യൂമർ നീഡ്സ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ കമ്പനീസ് ഡെഡിക്കേഷൻ ടു മേക്കിംഗ് ട്രഡീഷണൽ ഇന്ത്യൻ ഫുഡ്സ് ആക്സസിബിൾ ആൻഡ് ഈസി ടു പ്രിപ്പയർ. ഉപഭോക്തൃ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ധാരണ പരമ്പരാഗത ഇന്ത്യൻ ഭക്ഷണങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും തയ്യാറാക്കാനുമുള്ള കമ്പനിയുടെ അർപ്പണ മനോഭാവത്തിലൂടെ പ്രതിഫലിക്കുന്നു. Well, this is paragraph number 2. Now, friends, take a look at paragraph number 3. His business philosophy also emphasizes ethical practices and social responsibility. അദ്ദേഹത്തിൻ്റെ ബിസിനസ് തത്വശാസ്ത്രം ധാർമ്മിക സമ്പ്രദായങ്ങൾക്കും സാമൂഹിക ഉത്തരവാദിത്വത്തിനും ഊന്നൽ നൽകുന്നു. These values stem from his upbringing and personal values.
അദ്ദേഹം വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തിഗത മൂല്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഈ മൂല്യങ്ങൾ. മുസ്തഫസ് ഡിസിഷൻ ടു ഡിക്ലൈൻ ലോൺസ് വിത്ത് ഇൻട്രസ്റ്റ് ആൻഡ് റെഫ്യൂസ് ഓർഡേഴ്സ് കോൺഫ്ലിക്റ്റിംഗ് വിത്ത് ഹിസ് എത്തിക്സ് ഡെമോൺസ്ട്രേറ്റ്സ് ഹിസ് കമ്മിറ്റ്മെൻറ്റ് ടു എ വാല്യൂ ഡ്രിവൺ ബിസിനസ് മോഡൽ. പലിശ സഹിതമുള്ള വായ്പകൾ നിരസിക്കാനും തന്റെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ ബിസിനസ് ഓർഡറുകൾ നിരസിക്കാനുമുള്ള മുസ്തഫയുടെ തീരുമാനം മൂല്യാധിഷ്ഠിത ബിസിനസ് മാതൃകയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ പ്രകടമാക്കുന്നു. ദിസ് എത്തിക്കൽ അപ്രോച്ച് സ്ട്രെങ്തൻസ് ഐ ഡി ഫ്രഷ് ഫുഡ്സ് റെപ്യൂട്ടേഷൻ. ഇറ്റ് ഓൾസോ ഫോസ്റ്റേഴ്സ് ട്രസ്റ്റ് വിത്ത് കസ്റ്റമേഴ്സ് ഹു അപ്രീഷിയേറ്റ് ട്രാൻസ്പെറൻസി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഈ ധാർമ്മിക സമീപനം ഐ ഡി ഫ്രഷ് ഫുഡിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല സുതാര്യതയും സത്യസന്ധതയും വിലമതിക്കുന്ന ഉപഭോക്താക്കളുമായി വിശ്വാസം വളർത്തുകയും ചെയ്യുന്നു. ഇതാണ് മൂന്നാമത്തെ പാരഗ്രാഫ്. നൗ ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് പാരഗ്രാഫ് നമ്പർ 4. ദീസ് പ്രിൻസിപ്പിൾസ് ഹാവ് ഷേപ്ഡ് ഐ ഡി ഫ്രഷ് ഫുഡ്സ് ഓർഗനൈസേഷണൽ കൾച്ചർ വിച്ച് പ്രയോറിറ്റൈസസ് ഇൻറ്റഗ്രിറ്റി സിംപ്ലിസിറ്റി ആൻഡ് കസ്റ്റമർ സെൻട്രിക് ഇന്നൊവേഷൻ. ഈ തത്വങ്ങൾ ഐ ഡി ഫ്രഷ് ഫുഡിൻ്റെ സംഘടനാ സംസ്കാരത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് സത്യസന്ധത, ലാളിത്യം, ഉപഭോക്തൃ കേന്ദ്രീകൃത നവീകരണം എന്നിവയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നു. എംപ്ലോയീസ് അറ്റ് ഐ ഡി ആർ എൻകറേജ്ഡ് ടു അപ്ഹോൾഡ് ദ സെയിം വാല്യൂസ്. ഐ ഡിയിലെ ജീവനക്കാർ ഇതേ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്രിയേറ്റ്സ് എ കൊഹസീവ് ടീം ഡെഡിക്കേറ്റഡ് ടു ദ കമ്പനീസ് മിഷൻ. കമ്പനിയുടെ ദൗത്യത്തിനായി സ്വയം സമർപ്പിച്ചിട്ടുള്ള ഒരു കെട്ടുറപ്പുള്ള ടീമിനെ ഇത് സൃഷ്ടിച്ചെടുക്കുന്നു. മുസ്തഫസ് എക്സ്പീരിയൻസസ് ഹാവ് ഇൻസ്റ്റിൽഡ് എ സെൻസ് ഓഫ് പേർപ്പസ് വിത്തിൻ ഐ ഡി. ഇറ്റ് ഹാസ് മെയ്ഡ് ദ കമ്പനി മോർ ദാൻ ജസ്റ്റ് എ ബിസിനസ് ബട്ട് എ ബ്രാൻഡ് റൂട്ടഡ് ഇൻ ഓതെന്റിസിറ്റി. മുസ്തഫയുടെ അനുഭവങ്ങൾ ഈ നമ്മുടെ ഐ ഡിയിൽ ലക്ഷ്യബോധം വളർത്തിയെടുത്തു. ഇത് ഒരു ബിസിനസ് എന്നതിലുപരി ആധികാരികതയിൽ വേരൂന്നിയ ഒരു ബ്രാൻഡാക്കി മാറ്റുകയും ചെയ്തു. ഇതാണ് നാലാമത്തെ പാരഗ്രാഫ്. നൗ ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് പാരഗ്രാഫ്, പാരഗ്രാഫ് നമ്പർ 5. ഇൻ എസെൻസ് മുസ്തഫസ് ഏർലി ലൈഫ് എക്സ്പീരിയൻസസ് ഹാവ് ബീൻ ഇൻസ്ട്രുമെന്റൽ ഇൻ ഷേപ്പിംഗ് എ ബിസിനസ് കൾച്ചർ ദറ്റ് റെസ്പെക്ട്സ് ട്രഡീഷൻ പ്രയോറിറ്റൈസസ് എത്തിക്സ് ആൻഡ് പ്ലേസസ് എ ഹൈ വാല്യൂ ഓൺ സെർവിംഗ് സൊസൈറ്റി. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു പോകാം. അതായത് ചുരുക്കി പറഞ്ഞാൽ, പാരമ്പര്യത്തെ ബഹുമാനിക്കുന്ന, ധാർമ്മികതയ്ക്ക് മുൻതൂക്കം നൽകുന്ന, സമൂഹത്തെ സേവിക്കുന്നതിന് മൂല്യം കൽപ്പിക്കുന്ന ഒരു ബിസിനസ് സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ മുസ്തഫയുടെ ആദ്യകാല ജീവിത അനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചു. ദീസ് എലിമെൻറ്റ്സ് ഡിസ്റ്റിംഗ്വിഷ് ഐ ഡി ഫ്രഷ് ഫുഡ് ഇൻ ദ കമ്പറ്റിറ്റീവ് ഫുഡ് ഇൻഡസ്ട്രി, മേക്കിംഗ് ഇറ്റ് എ ട്രസ്റ്റഡ് ഹൗസ് ഹോൾഡ് നെയിം. നമ്മുടെ മത്സരാധിഷ്ഠിത ഭക്ഷ്യ വ്യവസായ മേഖലയിൽ ഐ ഡി ഫ്രഷ് ഫുഡിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഘടകങ്ങളാണ്. അങ്ങനെ ആളുകളുടെ വിശ്വാസം ആർജിച്ച, എല്ലാ വീടുകളിലും അറിയപ്പെടുന്ന ഒരു പേരായി മാറി ഐ ഡി ഫ്രഷ് ഫുഡ്. ഇതാണ് ഒന്നാമത്തെ എസ്സേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. അൻറ്റിൽ ദെൻ, ബൈ ബൈ.